നമസ്കാരം. ദിവ്യാസ് കറി ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കിയത് ചീരയും മുട്ടയും ചേർത്തിട്ടുള്ളൊരു റെസിപ്പിയാണ്. ആദ്യം ചീര നല്ല വൃത്തിയായി കഴുകിയ ശേഷം അതിൻ്റെ ഇലയും അതുപോലെ തന്നെ തണ്ടും വെവ്വേറെ അരിഞ്ഞ് മാറ്റി വയ്ക്കണം. കാരണം തണ്ടിന് കുറച്ച് വേവുള്ളതുകൊണ്ട് അതാണ് നമ്മൾ ആദ്യം തന്നെ എണ്ണയിലിട്ട് വാട്ടി അതൊന്ന് വാടിയതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ ഇലയൊക്കെ ചേർക്കുന്നത്. അപ്പോൾ തുടങ്ങാം. ആദ്യം തന്നെ ഓയിലൊഴിക്കുക. ഓയിൽ നന്നായിട്ട് ചൂടാവുക. നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. നമുക്കതിനകത്തേക്ക് കൊല്ലമുളകും അതുപോലെ കറിവേപ്പില, വറ പൊട്ടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഞാൻ ചീരയുടെ തണ്ടും ചേർക്കുകയാണ്. പച്ചമുളക്, സവോള ഇത്രയും ചേർത്ത് നമുക്ക് ആദ്യം ഒന്ന് വാട്ടിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് വാട്ടിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് നന്നായി വാടിക്കിട്ടും. നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതൊന്ന് പകുതിയിൽ നിന്ന് വേവായി കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. നമുക്കതിന് മുമ്പായിട്ട് ഞാനിവിടെ രണ്ട് മുട്ട എടുത്തിരിക്കുന്നത്, അത് നന്നായി ഉടച്ചിട്ട് അതിനകത്ത് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുള്ള മുട്ട. അപ്പോൾ നമുക്കതൊരു സൈഡിലേക്ക്, ആ പാത്രത്തിൻ്റെ സൈഡിലേക്ക് തന്നെ അത് ഒഴിച്ചു കൊടുക്കാം. വേറെ പാത്രത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ആ പാത്രത്തിൻ്റെ സൈഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ഇതായി കഴിയുമ്പോഴത്തേക്കും നമുക്കതൊന്ന് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ചിക്കി കൊടുക്കണം. അതുപോലെ തന്നെ മുട്ട ഇത്തിരി കട്ട പോലുള്ള ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പതുക്കെ ഉടച്ചു കൊടുക്കാം. അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ, ഞാനൊരു ചെറിയൊരു ബൗള് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ തോരന് ജസ്റ്റ് ഒന്ന് നമ്മൾ മിക്സിയിലിട്ട് പതുക്കെ ഒന്ന് ചായച്ചെടുക്കും തേങ്ങ. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് തന്നെ അതിനകത്തേക്ക് ഇടാവുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീരയില കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചീരയുടെ തണ്ട് ആദ്യം ചേർത്തിരിക്കുന്നത് കൊണ്ട് തണ്ട് ആദ്യം എണ്ണയിൽ കിടന്നൊന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ അരപ്പിൻ്റെ പച്ചചൊവയും അതുപോലെ തന്നെ ആ ചീരയൊന്ന് ഇലയൊന്ന് വാടിക്കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡിയായി. ചീരയും മുട്ടയും റെഡിയായി. നമുക്കതൊന്ന് വാടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എല്ലാവർക്കും രാവിലെ ഓഫീസിലൊക്കെ പോകാൻ തിരക്കുള്ളവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഐറ്റമാണ് ചീരയും മുട്ടയും. മുട്ടയ്ക്ക് പകരം നമുക്ക് ചെറിയ ചെമ്മീൻ കിട്ടുവാണെങ്കിലും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതിന് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എങ്കിൽ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.